ada ke Rambun. അപ്പം നമ്മൾ വയനാട് നിന്ന് പോത്തുംകാലൊക്കെ കഴിച്ചിട്ട് നേരെ കൽപ്പറ്റ എത്തി കഴിച്ചപ്പോഴത്തേക്ക് കൽപ്പറ്റയിൽ പുഷ്പോത്സവം നടക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറാൻ വേണ്ടി നമ്മളതേ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങി. അപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഇരുട്ടൊക്കെ ആയി, ഫുള്ള് ലൈറ്റൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ പുഷ്പോത്സവം നടക്കുന്ന അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ കാണുന്ന പോലെ തന്നെ അന്യ തിരക്കാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചെന്നപ്പോൾ കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഏരിയയിൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ നിർത്തി ആളെല്ലാവരും ഇറങ്ങിയിട്ട് നമ്മുടെ ഡ്രൈവർ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് അങ്ങ് പോവുകയാണ്. ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബഹളമാണ്, ഭയങ്കര ഓളം കേട്ടോ. പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു കാർണിവൽ സെറ്റപ്പിലാണ് ഒരു പുഷ്പോത്സവം നടക്കുന്നത് കേട്ടോ. ഗാനമേള അങ്ങനത്തെ ഒരുപാട് പരിപാടി ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. വയനാട് കൽപ്പറ്റയിലായിരുന്നു കേട്ടോ ഈ ഒരു പരിപാടി. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇതൊന്ന് ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ പോവാണ്. എന്തൊക്കെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, എന്താ പരിപാടി എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് വരാം. നമ്മളെ കാണുന്ന അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വന്നത്. അപ്പം പെർ ഹെഡ് 50 രൂപയാണ് വന്നത് കേട്ടോ. അതായത് ചിൽഡ്രൻസിനും അഡൽറ്റിനും എല്ലാവർക്കും സെയിം റേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് ഇതാണ് എൻട്രി. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. നമ്മൾ ടോട്ടൽ ഒരു 12 പേരുണ്ട് കേട്ടോ. അപ്പോൾ 12 പേരുള്ളിൽ കയറി. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ പൂവിൻ്റെ തന്നെ ഒരു വലിയ സെക്ഷൻ കേട്ടോ. ആ പൂവ് അത് വെച്ചേക്കുന്നത് തന്നെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ലുക്ക് ആൻഡ് ഫീൽ ഇല്ല. അതായത് കാണാൻ വേണ്ടി കയറുന്നവർക്ക് നല്ല കിടിലും ഒരു അനുഭവം കിട്ടുന്ന രീതിയിലാണ് പൂക്കളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു വേ ഇട്ടിട്ടുണ്ട്. ആ വേയിൽ കൂടെ നമ്മളിങ്ങനെ ലൈൻ ലൈനായിട്ട് കണ്ട് കണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം കേട്ടോ. അതാണ് ഇതിനകത്ത് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാ ഇതും ഉണ്ട്. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇന്നാ തിരക്കാന്ന് നോക്കി. ഇത്രയോ ആൾക്കാരുണ്ട് ഈ ഒരു ടൈമിൽ. ഇപ്പോൾ നമ്മളിങ്ങനെ പൂവൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് കുറച്ചിങ്ങനെ നടക്കാനുണ്ട് കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട്. നടന്ന് നടന്ന് വരുമ്പോൾ ഇവിടെ വാട്ടറിൻ്റെ കുറച്ചിങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചാടുന്നതും ലൈറ്റിങ്ങും ഒക്കെ പിള്ളേരെ കൊണ്ട് വരുവാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു പുഷ്പോത്സവം ഇവിടെ സംഘടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള പൂവും അതിൻ്റെ വിത്തും കാര്യങ്ങളും ഒക്കെ നമുക്ക് മേടിക്കാനായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ട് അതിലേക്ക് നടന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മൾ വേറൊരു സെക്ഷനിനകത്തേക്ക് എത്തി കേട്ടോ. ഒരുപാട് സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വേറൊരു സൈഡിലേക്ക് നീങ്ങുമ്പോൾ ഫുള്ള് സ്റ്റാളുകളാണ്. ആ സ്റ്റാളിക്കൂടെയൊക്കെ ഓരോരോ ഫുഡ് ഐറ്റംസും വിത്ത് കിട്ടുന്നതും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരുപാട് സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി 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 കണ്ട് കണ്ട് നമ്മളങ്ങ് നടക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. അപ്പോൾ നമ്മളവിടെ കയറിയിട്ട് ഒരു ചായ കുടിച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഫുഡ് മാളുണ്ട്. അങ്ങനെ ഒരുപാട് ഷോപ്പുകളും ഫുഡ് മാളുകളും വെള്ളം കുടിക്കാനാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിലേക്ക് നടന്ന് ചായയും കുടിച്ച് ചെറിയ ചെറിയ രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇതിൻ്റെ ഫുള്ള് കറങ്ങി തിരിഞ്ഞ് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ സ്റ്റാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. സ്റ്റാളിൻ്റെ പുറത്താണ് ഇതുപോലത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ചെറിയൊരു കാർണിവൽ പരിപാടിയിൽ പുറത്ത് ഇതിൻ്റെ ഗ്രൗണ്ടിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ഗാനമേള അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഗാനമേളയുണ്ട്. പിന്നെ ഈ ആകാശകുഞ്ഞാലില്ലായിരുന്നു കേട്ടോ. ഇതുപോലത്തെ ചെറിയ ചെറിയ റൈഡുകളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കയറാൻ പറ്റിയ ഒരുപാട് വേറെ വേറെ ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറാനുള്ള പ്ലാനാണ് ഈ ഒരു റൈഡിനകത്തേക്ക്. അപ്പോൾ നമ്മൾ ഈ റൈഡിൽ കയറാനായിട്ട് അതായത് പിള്ളേർക്ക് കയറാൻ വേണ്ടിയായിരുന്നു ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഞങ്ങളും കൂടെ കയറാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഇതിൽ കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും കേട്ടോ. കയറിയിട്ട് ഞാൻ പറയും ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് കയറി സെറ്റ് ചെയ്ത് ബെൽറ്റൊക്കെ ഇട്ടു. ഞാൻ ഫോണൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും നല്ല മുറുക്കം കേട്ടോ പിടിച്ചേക്കുന്നത്. അതായത് ലൂസായിട്ട് കൈ പിടിച്ചായിരുന്നു ആ സാധനം തെറിച്ച് പോയാലേ. അതെനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി റൈഡിൽ പോയപ്പോൾ കേട്ടോ മനസ്സിലായത്. അതായത് നമ്മൾ ലോക്കൊക്കെ ഇട്ട് നല്ല സേഫായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ തന്നെ എൻ്റെ കയ്യിൽ ഫോണും കൂടെ ഉള്ളതുകൊണ്ട് മേ ബി ഫോൺ മര്യാദയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് തെളിച്ച് പോകാനുള്ള വളരെയധികം നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഫോൺ വിട്ടൊന്നും കളഞ്ഞിട്ടില്ല. ഫോണൊക്കെ പിടിച്ച് ഷൂട്ട് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് അവസാനം ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പയ്യായിരുന്നു. പിന്നെ നല്ലപോലെ സ്പീഡ് അങ്ങ് കൂടി കേട്ടോ. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് തലയൊക്കെ ഒന്ന് കറങ്ങുന്നൊരു ഫീലൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറമായിട്ട് ഇതുപോലത്തെ ഒരുപാട് വേറെ റൈഡുകളും മരണക്കിണറും ഉണ്ടായിരുന്നു കേട്ടോ. ആ റൗണ്ടിൽ കാണുന്ന മരണക്കിണറാണ് കേട്ടോ. അപ്പോൾ അതിനകത്തും
ഈ പറഞ്ഞ പോലെ കയറുവാണെങ്കിൽ ബൈക്കുകളും കാറുകളും ഒക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. കാണാത്തവരെന്തായാലും മിസ്സാതെ ഒരു തവണ എങ്കിലും കണ്ടിരിക്കണ്ടോ നാട്ടം മരണക്കിണർ. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ടു, ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകാനുണ്ടോ? അതായത് നമ്മൾ ആദ്യമേ ഇതിനകത്ത് കയറുമ്പം പുഷ്പോത്സവത്തിൻ്റെ ഒരുപാട് പൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരുപാട് സ്റ്റാളുകളുണ്ട്, പിന്നെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഗെയിമും കാര്യങ്ങളും ഗാനമേളയും ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ വയനാട് കൽപ്പറ്റയിൽ നടന്ന പുഷ്പോത്സവം ഉണ്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലതാണ്. നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. നൈറ്റ് ഇപ്പോൾ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ പോയി കിടന്ന് ഫ്രഷ് ആയി കിടന്നുറങ്ങണം. അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.